Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. And our iOS 16 developer beta 7 is released. This updation is 307 MB on iPhone 11. That's a device and size. That's why Apple iPad OS 16 beta 7 release. That's a confusion. iPad OS 16.1 ഉം ഇപ്പോ റിലീസ് ആയിട്ടുണ്ട് പിന്നീട് വാച്ച് OS 9 ബീറ്റ 7 റിലീസ് ചെയ്യുന്നുണ്ട് ടിവി OS 16 ബീറ്റ 7 റിലീസ് ചെയ്യുന്നുണ്ട് ഹോം പോഡ് OS 16 ബീറ്റ 7 ഉം റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ iOS 16 ബീറ്റ 7 ന്റെ വിശേഷം പറയാൻ തൊട്ടു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം Apple Telegram കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അവിടെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കാരണം അവിടെ ജോയിൻ ചെയ്ത മെമ്പർ ആയാൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന iOS 16 ഡെവലപ്പർ ബീറ്റ 7 വന്ന ആ ഒരു മാറ്റം നമുക്ക് തുടക്കം തന്നെ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് കാണാം 20A5356A എന്ന് അതായത് നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബീറ്റ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ബീറ്റയാണ് നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന iOS 16 ഡെവലപ്പർ ബീറ്റ 7 എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന OSൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായ കണക്റ്റീവ് ഇഷ്യൂ ഇപ്പോഴും അതേപോലെ നമുക്ക് നിലനിൽക്കും പിന്നീട് ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഒരു അപ്ഡേഷൻ വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് 4.0 എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേഷൻ റിലീസ് ആയതുണ്ട് അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ആ ഒരു അപ്ഡേഷൻ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഐഫോൺ 11ലൊന്നും ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജിൻ്റെ ഓപ്ഷൻ നിലവിൽ വന്നിട്ടില്ല നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് നിലവിൽ വരാത്ത ഡിവൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐഫോൺ 11 XR 12 മിനി 13 മിനി ഈ പറഞ്ഞ ഡിവൈസുകൾക്കൊന്നും നമ്മുടെ ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജ് വന്നിട്ടില്ല പിന്നീട് നമ്മുടെ ഈ പറയുന്ന മ്യൂസിക് ആപ്ലിക്കേഷനിലും നമുക്ക് ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ് മ്യൂസിക് പ്ലേ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ആൽബം ആർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ആൽബം ആർട്ട് ബിഗ്ഗറായിട്ടുണ്ട് ആ ഒരു ബോർഡറൊക്കെ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ആൽബം ആർട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ആനിമേഷൻ ആ ഒരു ആനിമേഷനിലുണ്ടാകുന്ന ആ ഒരു ജിഗിൾ മോഡും ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ആദ്യത്തെ അപ്ഡേഷനിലൊക്കെ പറഞ്ഞായിരുന്നു അത് ചിലപ്പോൾ ബഗ്ഗായിരിക്കുന്നത് പക്ഷേ അത് ബഗ്ഗായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ആനിമേഷനായിട്ടായിരിക്കും iOS 16 അവർ ഈ പറയുന്ന ആ ഒരു ജിഗിൾ മോഡ് കൊണ്ടുവരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ ഈ പറയുന്ന iOS 16 ബീറ്റ 7 വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റങ്ങളായിട്ട് പറയാൻ വലിയ കാര്യങ്ങളൊന്നും വന്നല്ല കാരണം നമുക്കറിയാം iOS 16 ഏകദേശം എല്ലാ വർക്കുകളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എല്ലാ ഡെവലപ്പേഴ്സും iOS 16 ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ എനിക്ക് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാനിപ്പോൾ പറയാം ഈ പറയുന്ന ഫിനാൻഷ്യൽ ആപ്പുകളൊക്കെ കുറേയധികം കൺട്രികൾ എക്സാമ്പിൾ നമ്മുടെ ജർമ്മനിലൊക്കെ ഇപ്പോൾ സ്റ്റേബിളായിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആപ്പ് ഞാനിപ്പോൾ എടുത്തു കാണിക്കാം ഇപ്പോൾ ഞാനൊരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ആപ്പ് ക്രാഷ് ആയിട്ടുണ്ട് ഇപ്പോൾ വേറൊരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആ ആപ്പും ഇപ്പോൾ ക്രാഷ് ആയത് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഡിലേ ആയിട്ടാണ് എൻ്റെ ഡിവൈസ് ലോക്ക് ആവുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ ഡിവൈസ് ലോക്ക് ആവുന്നത് ഈ ഒരു ബഗ്ഗും എൻ്റെ iOS 16 ഡെവലപ്പർ ബീറ്റ 5 മുതൽ ഈ പറയുന്ന ഡെവലപ്പർ ബീറ്റ 7 വരെയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അപ്ഡേഷനിൽ ആ ഒരു ബഗ്ഗും റിസോൾവ് ആവുമെന്ന് കരുതാം ബഗ്ഗിൻ്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഡിവൈസിൽ ഈ പറഞ്ഞ ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ആവും ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ കൂടെ നിങ്ങൾക്ക് ഓരോ വരുന്ന അപ്ഡേഷൻസിൽ വരുന്ന ബഗ്ഗുകളും ആപ്പിളിലേക്ക് നിങ്ങൾക്ക് റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും
അതേപോലെ തന്നെ ഈ പറയുന്ന iOS 16 ഐപാഡ് OS 16 ബീറ്റ 7 കുറേയധികം ബഗ് ഫിക്സസും ആപ്പിള് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ബഗ് ഫിക്സസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗാണ്. സ്റ്റോറേജ് ബഗ് പൊതുവെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഉള്ളൊരു ബഗ്ഗാണ്. ഇപ്പോൾ ഐഫോൺ സ്റ്റോറേജ് എടുക്കുകയാണെങ്കിൽ കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ബഗ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റിസോൾവ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ ഈ പറയുന്ന സ്റ്റോറേജ് ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുകയും ആ ഒരു ഡിവൈസിൻ്റെ സ്റ്റോറേജ് ലിസ്റ്റ് കാണിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ iOS ഡാറ്റയും സിസ്റ്റം ഡാറ്റയും നോക്കുകയാണെങ്കിൽ iOS ഡാറ്റ വന്നിരിക്കുന്നത് 8.83 GB. സിസ്റ്റം ഡാറ്റ ഇപ്പോഴും ലോഡായിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് ഈ ഒരു സിസ്റ്റം ഡാറ്റ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു കാര്യവും ഇതിൽ കാണിക്കില്ല. പിന്നീട് ഈ പറയുന്ന നമ്മുടെ iOS ഡിവൈസിൻ്റെ ഈ സ്റ്റോറേജും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റോറേജ് ബഗും കുറേയധികം റിസോൾവ് ആയി എന്ന് കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ട്. കുറേ കൂട്ടുകാർക്കും ഈ ഒരു സ്റ്റോറേജ് ഭയങ്കര ഇനാക്യുറേറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ പെർഫോമൻസിൽ വലിയ ജമ്പൊന്നും കാണുന്നില്ല. നേരത്തെ ഉണ്ടായ ആ ഒരു സ്മൂത്ത്നെസ് തന്നെയാണ്. പക്ഷേ സ്പോട്ട് സെർച്ച് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ സ്പോട്ട് സെർച്ച് വരുന്നുമില്ല, അതും വേറൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ പറഞ്ഞ iOS 16 ഡെവലപ്പർ ബീറ്റ 7 ഈ പറഞ്ഞ പെർഫോമൻസിൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോറിൽ വരുന്നത് 1321 മൾട്ടി കോറിൽ വരുന്നത് 2782. നമുക്ക് വലിയൊരു ജമ്പൊന്നും ഈ പറഞ്ഞ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ടും കാണാൻ പറ്റില്ല. പിന്നീട് തേർമൽ ഇഷ്യൂ, ചെറുതായിട്ട് ഡിവൈസ് ചൂടാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ബാറ്ററിയുടെ ഈ പറഞ്ഞ മൊജ്യൂളിൻ്റെ ഭാഗത്തും. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു സൈഡിലും ചെറുതായിട്ടൊരു വാംത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് iOS 16 റിലീസും അതേപോലെ ആപ്പിൾ ഇവൻറ്റും ബാക്കി കാര്യങ്ങളും എന്നായിരിക്കുന്നു ചോദിച്ചാൽ, നമുക്ക് മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ ആപ്പിൾ ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ കുറേയധികം ലീക്സ് പറയുന്നത് 6th or 7th ആപ്പിൾ ഇവൻറ്റ് എന്തായാലും നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ പറയുന്ന അടുത്ത വീക്കിൽ റിലീസ് കാൻഡിഡേറ്റ് എന്തായാലും പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പറയുന്ന ഐപാഡ് 16.1 എന്താണ് റിലീസായതെന്ന് വെച്ചാൽ, കുറേ പുതിയ ലീക്സ് പറയുന്നത് ഐപാഡ് OS ചിലപ്പോൾ മിക്കവാറും നമുക്ക് ഒക്ടോബറിലായിരിക്കും കാണാൻ പോകുന്നത് എന്നാണ്. അതേപോലെ തന്നെ മാക് OS വെഞ്ചുറയുടെ ടീം ഇപ്പോൾ റിലീസായിട്ടുള്ള, അപ്പോൾ മിക്കവാറും ആ ഒരു സ്റ്റേജ് മാനേജ്മെൻ്റ് ഒക്കെ കുറച്ച് കാര്യങ്ങളും ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒക്ടോബറിലായിരിക്കും ഐപാഡ് OS അതേപോലെ മാക് OS ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വരുന്നത് എന്നും നമ്മുടെ ഈ പറഞ്ഞ ലീക്സിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16 ഡെവലപ്പർ ബീറ്റ 7 നമ്മൾക്ക് വന്നിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാനില്ലെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയും ഈ പറഞ്ഞ അപ്ഡേഷൻസും ലീക്സും റൂമേഴ്സും എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് Abin സേവിയർ സൈനിങ് ഫ്രം എവിക്ക.